നമസ്കാരം. തൻ്റെ പുസ്തകത്തിൽ പാർട്ടിക്കെതിരെ സംസാരിച്ചെന്ന വാർത്തകൾ നിഷേധിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. ദേശീയതലത്തിൽ പാർട്ടി തൻ്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചില്ലെന്നും പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയെ മാത്രം പരിഗണിച്ചെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ടെന്നായിരുന്നു വാർത്ത വന്നത്. മലയാള മാധ്യമത്തിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണെന്നും തന്നെ ഭാര്യ മാത്രമാക്കിയെന്ന തലക്കെട്ട് കെട്ടിച്ചമച്ചതാണെന്നും അവർ പ്രതികരിച്ചു. പുസ്തകത്തിൽ താൻ അങ്ങനെ എഴുതിയിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇത്തരമൊരു വാർത്ത നൽകിയ മാധ്യമം മാപ്പ് പറയുമെന്നുമാണ് പ്രതീക്ഷയെന്നും അവർ വ്യക്തമാക്കി. ഇത്തരത്തിലൊരു തലക്കെട്ട് നൽകുന്നത് ധാർമ്മികതയാണെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും വാർത്ത മുഴുവൻ താൻ വായിച്ചിട്ടില്ലെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓർമ്മക്കുറിപ്പിലെ പരാമർശം വളച്ചൊടിച്ചു. പാർട്ടിയിൽ നിന്ന് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. തൻ്റെ പുസ്തകം പൊതുവിടത്തിൽ കിട്ടും. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. നേരത്തെ സ്ത്രീ എന്ന തൻ്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കാൻ പാർട്ടി തയ്യാറായില്ലെന്ന് വൃന്ദ പറഞ്ഞു എന്ന വിധത്തിലായിരുന്നു വാർത്ത വന്നത്. സി പി എം മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ മാത്രമായി പരിഗണിച്ചെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. സി പി എമ്മിലെ രാഷ്ട്രീയ ഭിന്നതകളുടെ സന്ദർഭങ്ങളിൽ ഈ സമീപനം കൂടുതലായിരുന്നുവെന്നും വൃന്ദ ചൂണ്ടിക്കാട്ടുന്നു. എൻ എഡ്യൂക്കേഷൻ ഫോർ ഗീത എന്ന പേരിൽ ലെഫ്റ്റ് വേർഡ് ബുക്സ് പുറത്തിറക്കുന്ന ഓർമ്മക്കുറിപ്പുകളിൽ ബീയിങ് എ വുമൺ ഇൻ ദ പാർട്ടി എന്ന തലക്കെട്ടിലെ കുറിപ്പിലാണ് വൃന്ദയുടെ വെളിപ്പെടുത്തൽ. 1982 1985 ഇടയിൽ പ്രകാശായിരുന്നു പാർട്ടി ഡൽഹി ഘടകം സെക്രട്ടറി. അക്കാലത്ത് ഞാൻ വിലയിരുത്തപ്പെടുന്നുവെന്നോ എൻ്റെ പ്രവർത്തനങ്ങളും അഭിപ്രായങ്ങളും പ്രകാശുമായുള്ള ബന്ധവുമായി ചേർത്ത് വായിക്കപ്പെടുന്നുവെന്നോ ഒരിക്കലും തോന്നിയിരുന്നില്ല. മറ്റൊന്നും പരിഗണിക്കാതെ എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതായിരുന്നില്ല അനുഭവമെന്നും വൃന്ദ പറയുന്നു. ഡൽഹിക്ക് പുറത്ത് ദേശീയതലത്തിൽ പാർട്ടിയിലും മറ്റ് സംഘടനകളിലും ഞാൻ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തു. എന്നാൽ ആ കാലത്ത് മിക്കപ്പോഴും കമ്മ്യൂണിസ്റ്റ്, സ്ത്രീ, മുഴുവൻ സമയ പാർട്ടി പ്രവർത്തക എന്നിങ്ങനെയുള്ള എൻ്റെ സ്വത്വത്തെ അപ്പാടെ പ്രകാശിൻ്റെ ഭാര്യ എന്നതുമായി കൂട്ടിക്കൊഴിച്ചു. ഇത് രാഷ്ട്രീയ ഭിന്നതകളുടെ സമയത്ത് അങ്ങനെ പലതവണയുണ്ടായി. രൂക്ഷമായി. ദുഷ്ടലാക്കോടെ മാധ്യമങ്ങളിൽ വരുന്ന ഗോസിപ്പുകളും അതിന് കാരണമായി. സഖാക്കളുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ബോധവതിയാകാൻ ഞാൻ നിർബന്ധിതയായി. അധികമായ സൂക്ഷ്മ പരിശോധനയുടെ ഭാരം ഞാൻ നേരിടേണ്ടി വന്നു. റീത എന്നത് അടിയന്തരാവസ്ഥ കാലത്ത് വൃന്ദയ്ക്ക് പാർട്ടി നൽകിയ വിളിപ്പേരായിരുന്നു. 75 മുതൽ 85 വരെയുള്ള വൃന്ദയുടെ ലണ്ടൻ ജീവിതം, അവിടെ എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ സാരി ഉടുക്കാനായി നടത്തിയ സമരം, കൊൽക്കത്തയിലെ സി പി എം പ്രവർത്തനം, പ്രകാശ് കാരാട്ടുമായുള്ള പ്രണയവും വിവാഹവും, ഡൽഹിയിൽ ട്രേഡ് യൂണിയൻ രംഗത്തും സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനും നടത്തിയ പോരാട്ടങ്ങൾ, ദുഃഖം നിറഞ്ഞ വേർപാടുകൾ എന്നിവയാണ് ഓർമ്മക്കുറിപ്പുകളിൽ ഉൾപ്പെടുന്നത്. പഞ്ചാബിയായ പിതാവ്, ബംഗാളിയായ അമ്മ, ജീവിത പങ്കാളി മലയാളി, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനു ശേഷം വൻതുക ശമ്പളമുള്ള എയർ ഹോസ്റ്റസ് ജോലി വലിച്ചെറിഞ്ഞ് എടുത്തുചാടിയത് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്. ശരിക്കും നമുക്ക് വിചിത്രമെന്ന് തോന്നുന്ന ഒരു ജീവിതമാണ് വൃന്ദ കാരാട്ടിൻ്റേത്. കൊൽക്കത്തയിൽ 1947 ഒക്ടോബർ 17 വൃന്ദ ജനിക്കുന്നത്. സൂരജ് ലാൽ ദാസ് എന്നാണ് അച്ഛൻ്റെ പേര്. ഒരു സഹോദരനും 3 സഹോദരികളുമുണ്ട്. 5 വയസ്സായപ്പോഴേക്കും വൃന്ദയ്ക്ക് അമ്മ ഒഷ്രുഖാന മിത്ര നഷ്ടമായി. പിന്നീട് വൃന്ദയുടെ അച്ഛൻ രണ്ടാം വിവാഹം ചെയ്തതും ഒരു മലയാളിയെയാണ്. പ്രകാശ് കാരാട്ടുമായി വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ തനിക്ക് കേരളവുമായി ബന്ധം തുടങ്ങിയിരുന്നുവെന്ന് വൃന്ദ പറയുന്നത് ഇതിൻ്റെ പേരിലാണ്. ലണ്ടനിൽ വെച്ചാണ് വൃന്ദ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും സി പി എമ്മിൽ ചേരാൻ തീരുമാനിക്കുന്നതുമൊക്കെ. അതേകാലത്താണ് വെലം സ്കൂളിലെ സഹപാഠി സുഭാഷിണി അലി ലണ്ടൻ വഴി നാട്ടിലേക്ക് മടങ്ങുന്നത്. ലണ്ടനിലെ ഒരു റെസ്റ്റോറൻറ്റിൽ കണ്ടുമുട്ടി കമ്മ്യൂണിസ്റ്റ് ആവാൻ തീരുമാനിച്ചുവെന്ന് രണ്ടുപേരും പരസ്പരം പറയുകയായിരുന്നു. വൈകാതെ വൃന്ദ കൊൽക്കത്തയിലെത്തി. സുഭാഷിണിയുടെ പരിചയക്കാരനായ ഒരു സഖാവിലൂടെയാണ് ഞാൻ ബിമൻ ബോസിനെ പരിചയപ്പെട്ട് പാർട്ടിയിലേക്ക് കടക്കുന്നത്. വൃന്ദയ്ക്ക് ശേഷം സുഭാഷിണി പോളിറ്റ് ബ്യൂറോ അംഗമായി. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസുവിൻ്റെയും മുൻ സി പി എം സെക്രട്ടറി സുന്ദരയ്യയുടെയും ഒക്കെ പിന്തുണ അവർക്കുണ്ടായിരുന്നു.